എൻ്റെ പ്രിയ മക്കളെ നമ്മളുടെ ക്ലാസ് ആരംഭിക്കാനായിട്ടുള്ള സമയമായി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ചെറിയൊരു പ്രാർത്ഥനയോടെ നമുക്കിന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വചനം പഠിച്ചു അല്ലേ ഏത് വചനമായിരുന്നോ ഓർക്കുന്നുണ്ടോ നിങ്ങള് ആ ഉൽപ്പത്തി പുസ്തകത്തില് ഒരു വചനം അല്ലേ ആർക്ക് പറയാമത് ആ അതെ ജോസഫ് പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായമൊന്ന് പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടും മൂന്നും തിരുവചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ആ വചനം വെച്ച് തന്നെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം വചനം ഇപ്രകാരമായിരുന്നു ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരും കേട്ടോ നിന്റെ നാമം ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും ഇതായിരുന്നു വചനം എല്ലാവരും ഓർക്കുന്നില്ലേ ഇപ്പോൾ ആ ഈ വചനം ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് നിൽക്കാം നിന്റെ നാമം ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നരുൾ ചെയ്ത നാഥ എൻ്റെ പേരിനെയും എന്നെയും അനുഗ്രഹമാക്കി മാറ്റണമേ പരിശുദ്ധ കന്യകാമറിയമേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ എല്ലാവരും കണ്ണുകൾ തുറന്നോ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ ആ ആൾഡ്രീൻ പറയുന്നുണ്ടല്ലോ എന്തെന്നായിരുന്നു പറയണത് ഉറക്കെ പറഞ്ഞേ ആ അബ്രഹാത്തെ കുറിച്ചല്ലേ അബ്രഹാം ആരുടെ മകനായിരുന്നു എന്നാണ് പഠിച്ചത് ആ എബിൻ പറയുന്നുണ്ട് തേരായുടെ മകനായിരുന്നു അബ്രഹാം തേരായുടെ മകൻ അബ്രഹാം അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു നിങ്ങളിൽ ഒരാളുണ്ടേ ആ പേരില് ആ പറഞ്ഞു ഇവിടെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞു സാറ അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് സാറ അബ്രഹാമിനും സാറയ്ക്കും ഒരു പുത്രനുണ്ടായിരുന്നു ആ പുത്രന്റെ പേര് ആര് പറയും കൈവക്കുക ആ ഇവിടെ ഒരാൾ കൈവക്കി കഴിഞ്ഞു ഏ ആ ശരിയാ പറഞ്ഞത് ഇസഹാക്ക് ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ആ ചിരിക്കുന്നവൻ നമ്മളെല്ലാവരും ദിവസേന ചിരിക്കുന്നവരാണല്ലേ അപ്പോൾ ആ ചിരിക്കുമ്പോഴൊക്കെ ഇസഹാക്കിനെ ഒന്ന് ഓർക്കണേട്ടാ ഇനി ഇസഹാക്കിൻ്റെ മക്കളാണ് യാക്കോബും ും ആരാണ് രണ്ടുപേരുണ്ട് യാക്കോബും ഏസാവും ഇതിൽ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമനാണ് ജോസഫ് ആ ജോസഫിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിയ മക്കളെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു നോക്കിയേ മൂന്നാമത്തെ ചാപ്റ്റർ ഒന്ന് എടുത്തേ ആ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കിയേ എന്തെന്നാണ് എഴുതിയിരിക്കുന്നത് വിശ്വസ്തനായ ജോസഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസ്തനായ ജോസഫ് ഓ ജോസഫ് എന്നുള്ള വാക്ക് പേരൊന്ന് വായിച്ചപ്പോൾ പലരുടെയും മുഖത്തൊരു സന്തോഷം വരുന്നത് കണ്ടില്ലേ എനിക്ക് മനസ്സിലായിട്ടോ നിങ്ങൾ ആ സന്തോഷിച്ചതിൻ്റെ കാരണം ജോസഫ് സ്റ്റീവ് വിചാരിക്കുന്നു എൻ്റെ പേര് എൻ്റെ ഇയാളോ ആൽഡ്രീൻ വിചാരിക്കുന്നത് കേട്ടോ എൻ്റെ പപ്പയുടെ പേര് ശരിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ജോസഫെങ്കിലും ഉണ്ടാവും എൻ്റെ അപ്പച്ചൻ്റെ പേരും ജോസഫ് എന്ന് തന്നെയാണ് ഇനി നിങ്ങൾക്കറിയാമോ ഈ ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ ഈ പേര് കേൾക്കുമ്പോൾ ജോസഫ് എന്ന പേരുള്ള എല്ലാവർക്കും ഭയങ്കര അഭിമാനം തോന്നും വളരെയധികം ഇഷ്ടം തോന്നും ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥമാണ് ദൈവം ഉയർത്തും എന്തെന്നാണ് ദൈവം ഉയർത്തും ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ജോസഫിനെ ആ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ജോസഫിനെ നിങ്ങൾ കൂടുതൽ കൂടുതലായി ഇഷ്ടപ്പെടും ഉറപ്പാണത് നമുക്ക് ജോസഫിൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ ജോസഫ് ആരാണ് എവിടെയാണ് എന്താണ് എന്നൊക്കെ ഒന്ന് നമുക്ക് പതുക്കെ കണ്ടിട്ട് വരാം സ്ഥലം എവിടെയെങ്ങുമല്ലോ കേട്ടോ ജോസഫ് എവിടെയാണെന്ന് അറിയാമോ ഇസ്രായേലിലാണ് അങ്ങ് ദൂരെയാണ് എങ്കിലും നമുക്കൊന്ന് പെട്ടെന്ന് ജോസഫിൻ്റെ ആ വീടും പരിസരവും ഒന്ന് നോക്കിയിട്ട് വരാം ആ കാണുന്ന കുന്നും മലകളും പുഴകളൊക്കെ നിറഞ്ഞൊരു സ്ഥലം കാണുന്നത് കണ്ടോ അതാണ് ജോസഫ് താമ താമസിക്കുന്ന സ്ഥലം നമുക്കൊന്ന് അടുത്തേക്ക് ചെന്ന് നോക്കിയാലോ നീ കുറെ ആട് ആടുകൾ അല്ലേ നീ ചെമ്മിരി ആടുകളുണ്ട് കോലാടുകളുണ്ട് എണ്ണാൻ പറ്റാത്തത്രയും ആടുകൾ കാരണം എന്താണെന്നറിയാമോ ആ ജോസഫിൻ്റെ പിതാവും സഹോദരങ്ങളൊക്കെ ഉപജീവനത്തിനായിട്ട് ആടുകളെയാണ് അവർ വളർത്തുന്നത് ആടുകളെയാണ് അവർ വരുമാന മാർഗമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അത്രയും ആടുകൾ നിങ്ങളുടെ വീട്ടിലും ഇല്ലേ കുറേ വളർത്തു മൃഗങ്ങളൊക്കെ ദേ സ്റ്റീവിൻ്റെ വീട്ടിലുണ്ട് കുറേ പ്രാവുകളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആകാശിന്റെ വീട്ടിൽ കുറേ ലവ് ലൗബേർഡ്സ് കണ്ടിട്ടില്ലേ ഈ ഇവരുടെ വീട്ടിലെ യാക്കോബിൻ്റെ വീട്ടിൽ ഒത്തിരി ആടുകളാണുള്ളത് അവരുടെ വരുമാന മാർഗമാണത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് അടുത്ത് ചെന്ന് നോക്കാം യാക്കോബിൻ്റെ വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കാം ഈ അടുക്കും തോറും നല്ല ഒച്ചയും ബഹളവും കളിയും ചിരിയും ഒക്കെ കേൾക്കുന്നല്ലേ കുറേ ആളുകളുള്ള പോലെ അല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ ആ രണ്ടു പേരോ നാല് പേരോ അഞ്ചു പേരൊക്കെ അതിൽ കൂടുതലില്ലല്ലേ പക്ഷേ ഈ വീട്ടിലേക്ക് അടുക്കും തോറും കുറെ ആളുകളുടെ സംസാരം കേൾക്കാം നമുക്കൊന്ന് അകത്ത് കയറി നോക്കിയാലോ ഇതാ ഇരിക്കുന്ന ഒരു മുടിയും താടിയും ഒക്കെ വയസ്സായ ഒരു അപ്പൻ ഇരിക്കുന്നത് കണ്ടോ പിതാവിരിക്കുന്നത് കണ്ടോ അതാണ് യാക്കോബ് ഇതിലേതാണ് ജോസഫ് നിങ്ങൾക്ക് പറയാമോ ഇതിലേതാ ജോസഫ് നമുക്ക് യാക്കോബിനോട് തന്നെ ചോദിക്കാം പിതാവിനോട് തന്നെ ചോദിക്കാം പിതാവ് ചേർത്ത് പിടിക്കുന്നത് കണ്ട ജോസഫ് ആരാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പിതാവ് ജോസഫിനെ ഒന്ന് പതുക്കെ ചേർത്ത് പിടിക്കുന്നു കാരണമുണ്ട് കേട്ടോ ആ സ്നേഹത്തിന് ജോസഫേ ഭയങ്കര ദൈവ ദൈവഭയമുള്ളവനായിരുന്നു പിന്നെ ക്ഷമിക്കാനായിട്ടുള്ള ഒത്തിരി കഴിവുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ജോസഫ് ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജോസഫിനോട് യാക്കോബിന് കുറച്ച് സ്നേഹം കൂടുതലുണ്ടായിരുന്നു അതാണ് ആ സ്നേഹപ്രകടനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത്തിരി സ്നേഹം കൂടുതൽ വേണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ജോസഫിനെ പോലെ ദൈവസ്നേഹത്തിൽ വളരുക ദൈവഭയത്തിൽ നന്മ ചെയ്യാൻ ശീലിക്കുക നന്മ കിട്ടാൻ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത് കേട്ടോ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ ജോസഫ് ക്ഷമിച്ച് കാണിച്ചതുപോലെ നമ്മളും ക്ഷമിക്കണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും അപ്പച്ചും അമ്മച്ചിയുടെയും പപ്പയുടെ ഒക്കെ സ്നേഹം കുറച്ച് കൂടുതൽ കിട്ടും ഇതാണ് യാക്കൂബ് ജോസഫിനെ ഒന്ന് ചേർത്ത് പിടിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പൊ നിങ്ങളും ജോസഫിനെ പോലെ കുറച്ച് സ്നേഹം കൂടുതൽ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കില്ലേ ശ്രമിക്കണം ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ജോസഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റു ചേട്ടന്മാരുടെയൊക്കെ മുഖമൊക്കെ ഒന്നു ഒരു ഇഷ്ടപ്പെടാത്ത ഒരു മുഖം വന്നു നിങ്ങൾ കേട്ടോ കണ്ടായിരുന്നോ അത് ഞാൻ ശ്രദ്ധിച്ചു കാരണം എന്താണ് ജോസഫിനോട് യാക്കോബിന് ഒരിത്തിരി വാത്സല്യം കൂടുതൽ കാരണം ചേട്ടന്മാർക്കൊക്കെ സഹോദരങ്ങൾക്കൊക്കെ ജോസഫിനോട് ഒത്തിരി കുശുമ്പുണ്ട് അത് തന്നെ കാരണം നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് പോരാം നമ്മൾ കണ്ടു യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തെ മകനാണ് ജോസഫ് ജോസഫിനോട് ചേട്ടന്മാർക്കൊക്കെ കുറച്ച് വിരോധമുണ്ടെന്നും കണ്ടു വേറൊരു കാരണവും കൂടി ഉണ്ട് കേട്ടോ ജോസഫിനോട് വെറുപ്പ് തോന്നാനായിട്ട് അതെന്താണെന്ന് അറിയണ്ടേ ജോസഫിന് ഒരു ശീലമുണ്ടായിരുന്നു അതാണ് സ്വപ്നം കാണുന്ന ഒരു ശീലം അപ്പം നിങ്ങൾ ചിലരെ ഇതേ പറയുന്നു ഞാനും സ്വപ്നം കാണാറുണ്ടല്ലോ എന്ന് ഞാനും കാണാറുണ്ട് കേട്ടോട സ്വപ്നം പക്ഷേ ജോസഫ് കാണുന്ന സ്വപ്നവും നമ്മൾ കാണുന്ന സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് ദേ റിയ പറയുന്നത് കേട്ടോ ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടൊന്ന് ശരിയാണ് ചില നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ ചിലപ്പോൾ പേടിപ്പെടുത്തുന്നതായിരിക്കാം കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ചില സ്വപ്നങ്ങൾ കണ്ടാൽ നമുക്ക് നേരം വിളിക്കുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ലല്ലേ എങ്കിലും നമ്മൾ നേരം വിൽക്കുമ്പോൾ ആരോടെങ്കിലും പറയും ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഇതുപോലെ തന്നെയാണ് ജോസഫ് സ്വപ്നം കണ്ടിരുന്നു പക്ഷേ എല്ലാം ദൈവീക ദർശനങ്ങളായിരുന്നു കണ്ടിരുന്നത് ഇതെല്ലാം വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവ് കൂടി ജോസഫിന് ദൈവം കൊടുത്തിരുന്നു ജോസഫ് രാത്രിയിൽ സ്വപ്നം കാണും രാവിലെ സഹോദരങ്ങളോട് ഇത് പങ്കുവയ്ക്കും ഇത് കേൾക്കുമ്പോൾ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ തോന്നും അങ്ങനെ രണ്ട് കാരണങ്ങളാണ് ജോസഫിനെ സഹോദരങ്ങൾ വെറുക്കാനുണ്ടായ കാരണങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയിട്ടാ ഇവർക്ക് വരുമാനമാർഗം മേയ്ക്കൽ ആടുകളെ വളർത്തലാണെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ ഈ ആടുകളെയൊക്കെ വളർത്തുന്നത് ഇവർ പുൽമേടുകളുള്ള സ്ഥലങ്ങളൊക്കെ തേടി അവിടെ കൊണ്ട് കുറേ അവിടെ താമസിച്ച് അത് അവിടുത്തെ പുല്ലുകളൊക്കെ തീർന്നു കഴിയുമ്പോൾ വേറൊരു ദേശം കണ്ടുപിടിച്ച് അങ്ങനെ 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 അവർ ആടുകളുമായിട്ട് പോയി കുറേ നാളൊക്കെ കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തുന്നത് അങ്ങനെ ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിൻ്റെ സഹോദരങ്ങൾ ആടുകളുമായിട്ട് ആ ദേശത്തു നിന്നും വേറൊരു ദേശത്തേക്ക് പോയി ജോസഫ് അപ്പച്ചൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പിതാവിന്റെ കൂടെയുണ്ട് ജോസഫ് പിന്നാര മകനാണേ ജോസഫ് അപ്പച്ചന്റെ കൂടെയുണ്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ പിതാവ് ജോസഫിനെ വിളിച്ചു ജോസഫിന്റെ പിതാവ് ആരാണ് സ്റ്റുവേർട്ട് പറഞ്ഞേ ജോസഫിന്റെ പിതാവ് ആരാണ് യാക്കോബ് ആ യാക്കോബ് ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു മകനെ ന നി പോയിട്ട് കുറേ ദിവസങ്ങളായി അവരുടെ ക്ഷേമം അനുഷ് അന്വേഷിച്ചൊന്ന് വരൂ അങ്ങനെ ജോസഫ് ജ്യേഷ്ഠന്മാരെ അന്വേഷിച്ച് പോയി ജ്യേഷ്ഠന്മാർ നിൽക്കുന്ന സ്ഥലത്തവർ എത്തിയപ്പോൾ ജ്യേഷ്ഠന്മാർ ദൂരെ നിന്ന് തന്നെ ജോസഫിനെ കണ്ടു ജ്യേഷ്ഠന്മാർ പറഞ്ഞു ദേ വരുന്നടാ സ്വപ്നക്കാരൻ ദേ വരുന്ന സ്വപ്നക്കാരൻ നമുക്കവനെ കൊന്നുകളയാം അപ്പോൾ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു സഹോദരന് കുറച്ച് സ്നേഹമുണ്ടായിരുന്നേ ആ സഹോദരൻ പറയും നമുക്കവനെ കൊന്നുകളയണ്ട ചേട്ടന്മാരെ നമുക്ക് അവനത് ആ പൊട്ടക്കിണറ്റിലേക്ക് എറിയാം അങ്ങനെ ജോസഫിനെ അവർ പൊട്ടക്കിണറ്റിലെറിഞ്ഞു പാവൻ ജോസഫല്ലേ പക്ഷേ ആ വഴിയിൽ ജെറുസലേമിലേക്ക് പോകുന്ന കുറേ കച്ചവടക്കാർ വരികയാണ് ഈ ജ്യേഷ്ഠന്മാരെ ചെയ്തെന്നോ ഈ ജോസഫിനെ കിണറ്റിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് വിറ്റു ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ജോസഫിനെ അവർക്ക് ചേട്ടന്മാർക്കപ്പോൾ കുറച്ച് പണവും കിട്ടി ജോസഫിനെ കൊണ്ടുള്ള അവരുടെ ബുദ്ധിമുട്ടും മാറിക്കിട്ടി അങ്ങനെ ജോസഫ് എവിടെ എത്തിയപ്പോൾ ജോസഫ് ഇപ്പോൾ ഈജിപ്റ്റിലെത്തി ഈജിപ്റ്റിലെത്തി കച്ചവടത്തിനല്ലേ അവർ പോയിരിക്കുന്നത് അങ്ങനെ ഈജിപ്റ്റിലെത്തി ജോസഫിനെയും കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുകയാണെ ആ സമയത്ത് അവിടെ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനായ പൊത്തിഫർ എത്തി ഇനി അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം നിങ്ങൾ റെഡിയായി വരണമേ ഇന്ന് നമ്മൾ പഠിച്ച പാഠത്തിൽ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് ജോസഫിൻ്റെ പിതാവാരെന്ന ചോദ്യം നിങ്ങൾക്കറിയാം അല്ലേ രണ്ടാമത്തെ ചോദ്യമാണ് എത്തി എന്നുള്ള ചോദ്യം അതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള ഒരു പ്രവർത്തനം ടീച്ചർ പറയട്ടെ അടുത്ത് ഈ പാഠത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു വചനമുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഇരുപത്തിയെട്ട് അത് നിങ്ങൾ പഠിക്കണം അടുത്താഴ്ച നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടതാണേ ആവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു പഠിച്ചോണ്ട് വരില്ലേ അത് ഓക്കെ നമുക്ക് ദീശയ്ക്ക് നന്ദി പറയാമിനി നമ്മുടെ ക്ലാസ് വൈകിട്ടപ്പീ ആണ് കാര്യങ്ങൾക്കൊപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് നിൽക്കാം നല്ല ദൈവമേ ജോസഫിനെ പോലെ ദൈവസ്നേഹത്തിൽ വളരുവാനും നന്മയിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ബോധ്യം ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് നന്ദി പറയുന്നു ആ മീൻ ഈശ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ